ചെറുപുഴയിലും ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തി. കാർഷിക മേഖലയ്ക്ക് വിനാശകാരിയായ ഇവയുടെ സാന്നിധ്യം കർഷകരെ ആശങ്കപ്പെടുത്തുന്നതാണ്. കർഷകർ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ട കൃഷിവകുപ്പ് ഇവയെ പ്രതിരോധിക്കാനുള്ള നടപടികളും തുടങ്ങി. ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന പരിസരത്താണ് ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടെത്തിയത്. പെറ്റുപെരുകി വൻതോതിൽ വിളകൾ നശിപ്പിക്കുന്നവയാണ് ഈ ഭീമൻ ഒച്ചുകൾ. 2 വർഷം മുമ്പും ചെറുപുഴ ടൗണിനോട് ചേർന്ന് ആഫ്രിക്കൻ ഒച്ചുകളെ കൂട്ടത്തോടെ കണ്ടെത്തിയിരുന്നു. കൃഷിവകുപ്പ് ഫലപ്രദമായി ഇടപെട്ടാണ് അന്നിവയെ തുരത്തിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായത് ചെറുപുഴയിലെ കർഷകരെ ആശങ്കപ്പെടുത്തുന്നതാണ്. 2005 മുതലാണ് കേരളത്തിൽ ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ വർഷം ജില്ലയിൽ പലയിടത്തായി ഇവയെ കണ്ടെത്തുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ വിവരമറിയിച്ചതോടെ കൃഷിവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കർഷകർ ഇവയെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും കൃഷിവകുപ്പ് അറിയിച്ചു. കാർഷിക മേഖലയ്ക്ക് വളരെയധികം നാശം വിതക്കുന്ന ഒരു ജീവി ആഫ്രിക്കൻ ഒച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നമ്മളിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് വന്ന് നോക്കിയ സമയത്ത് ഒരുപാട് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മളെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ വൻതോതിൽ കൃഷിനാശം സംഭവിക്കുന്നതിന് എന്നത് തീർച്ചയാണ്. അപ്പോൾ ഇതിനെ കർഷകർ ഇതിനെതിരെ ഭയങ്കരമായി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃഷിഭവൻ ഇവിടെ ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മികച്ച കാർഷിക മേഖലയുള്ളതാണ്. അപ്പോൾ ആഫ്രിക്കൻ ഒച്ചിനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കാനാവശ്യമായ നടപടികൾ, ഉപാധികൾ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ആഫ്രിക്കൻ ഒച്ചിനെ നമ്മൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ആകർഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ചണച്ചാക്ക് നനച്ചിട്ട് അതിൽ ആഫ്രിക്കൻ ഒച്ചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പച്ചക്കറിയുമായ ഈ കേബേജിൻ്റെ ഇലകളും അതുപോലെ തന്നെ പപ്പായയുടെ ഇലകളും നമ്മൾ ഈ ആഫ്രിക്കൻ ഒച്ചിനെ ആകർഷിക്കുന്നതിന് വേണ്ടി അവിടെ സംഭരിച്ചു കൂട്ടി ആഫ്രിക്കൻ ഒച്ച് വന്ന ഉടനെ തന്നെ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിശ്രിതം തയ്യാറാക്കിയതാണ്. മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഗ്രാം പുകയില 1.5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചെടുത്ത് കുറുക്കിയെടുത്ത് അതിൽ 60 ഗ്രാം തുരിശ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ മിശ്രിതം തയ്യാറാക്കിയതിന് ശേഷം ഇതിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഒച്ചിനെ ആകർഷിച്ച് കംപ്ലീറ്റ് നശിപ്പിക്കാൻ സാധിക്കും. ലോകത്തിലെ വിനാശകാരിയായ കീടങ്ങളുടെ പട്ടികയിൽ ആദ്യ 100 എണ്ണത്തിൽ ഇടം പിടിച്ചിട്ടുള്ളവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. സസ്യങ്ങളും പഴങ്ങളും വ്യാപകമായി തിന്ന് നശിപ്പിക്കുന്ന ഇവയുടെ സാന്നിധ്യം മനുഷ്യനും ആപത്താണ്. നേരിട്ട് സ്പർശിച്ചാൽ ശരീരത്തിൽ ചൊറിച്ചിലും വ്രണവും ഉണ്ടായേക്കാം. ഉഭയലിംഗ ജീവിയായതിനാൽ ഒന്നിൽ നിന്ന് തന്നെ ഇവ വളരെ വേഗം പെറ്റുപെരുകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചെടികളും എത്തുന്ന കൂട്ടത്തിലാവാം ഇവ വിവിധ പ്രദേശങ്ങളിൽ എത്തുന്നതെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. Boche Golden Diamonds. Buy now, pay later.